നമസ്കാരം. ഉറുമ്പ് ഒരു ഭീകര ജീവിയാണ്. ദ വേൾഡ് ഇൻ എ വീക്കിലേക്ക് സ്വാഗതം. ഉറുമ്പാണ് ഇപ്പോൾ ഓസ്ട്രേലിയയുടെ ഭീതി. എല്ലാ ജാതി ഉറുമ്പുകളുമല്ല, കടിക്കുന്നവരെ ആശുപത്രിയിലാക്കുന്ന റെഡ് ഫെയർ ആൻഡ് ദേശീയ ശത്രുവാണിത്. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന കീടം എന്നാണ് ഇവയെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഏതാണ്ട് 4.5 ലക്ഷം ഹെക്ടർ പ്രദേശം ഇവ കീഴടക്കി കഴിഞ്ഞു. വർഷം 3000 ആളുകളാണ് ഉറുമ്പ് കടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്. പിരാനകളെ പോലെയാണ് ഇവ എന്ന് പറഞ്ഞാലും അതിശയമില്ല. കാരണം ഇവയുടെ കോളനിയിൽ എത്തിപ്പെടുന്ന ആട്ടിൻകുഞ്ഞുങ്ങളുടെയും കോഴിക്കുഞ്ഞുങ്ങളുടെയും ഒക്കെ കാര്യം പോക്കാണ്. കാർഷിക വിളകളുടെ കാര്യമാണെങ്കിൽ പറയാനുമില്ല. ഉറുമ്പുകളെ തുരത്തിയില്ലെങ്കിൽ രാജ്യത്തെ സാമ്പത്തിക മേഖലകൾ അപകടത്തിലാകുമെന്നാണ് ഓസ്ട്രേലിയൻ ഇൻവേസീവ് സ്പീഷീസ് കൗൺസിൽ നൽകുന്ന മുന്നറിയിപ്പ്. അതായത് ഏതാണ്ട് $160 കോടി സാമ്പത്തിക നഷ്ടം. ഇവയെ നശിപ്പിച്ചില്ലെങ്കിൽ വലിയ വിപത്താകുമെന്ന് രാജ്യത്തെ കൃഷിമന്ത്രിമാർ മേയിൽ മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷേ ഫലമുണ്ടായില്ല. ഇപ്പോൾ വീണ്ടും ആ മുന്നറിയിപ്പ് ആവർത്തിച്ചിരിക്കുന്നു. $3.8 കോടി ഇവയെ നശിപ്പിക്കാനായി നീക്കിവെക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. 10 കൊല്ലം കൊണ്ട് നീളം നിൽക്കുന്ന പ്രവർത്തനത്തിനാണ് ഇത്രയും തുക വകയിരുത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2001 തെക്കേ അമേരിക്കയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയവരാണ് ഈ ഉറുമ്പുകൾ. ക്വീൻസ്ലൻഡിലാണ് ഇവയെ ആദ്യം കണ്ടത്. പിന്നീട് ഇവർ കോളനിയായി പെറ്റുപെരുകി. ഓസ്ട്രേലിയയുടെ ഏതാണ്ട് 95% പ്രദേശത്തെയും കാലാവസ്ഥ ഇവയുടെ വളർച്ചയ്ക്ക് അനുകൂലമാണെന്നതാണ് ഇവ ഇത്ര വ്യാപിക്കാൻ കാരണം. പുൽത്തടികളിലും പൂന്തോട്ടങ്ങളിലും മാത്രമല്ല, വസ്ത്രങ്ങളിൽ പോലും കുടിയേറുന്ന ഈ ഉറുമ്പുകളെ എങ്ങനെ തുരത്തണമെന്നറിയാതെ കഷ്ടപ്പെടുകയാണ് ജനം. ഇവയുടെ കടിയേൽക്കാതെ കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന ആശങ്കയിലാണ് അവർ. അതുകൊണ്ടാണ് $3.8 കോടി ചെലവിട്ട് ഇങ്ങനെയൊരു നശീകരണ പ്രവർത്തനം നടത്തണമെന്ന ശുപാർശ വന്നത്. പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നതിൻ്റെ പേരിൽ 2 കൊല്ലം കൊണ്ട് 4000 കങ്കാരുക്കളെ കൊന്നൊടുക്കിയ രാജ്യമാണ് ഓസ്ട്രേലിയ. പക്ഷേ ഈ ഉറുമ്പുകളെ തുരത്തൽ അത്ര എളുപ്പമാവില്ല. നവോത്ഥാന കാലത്തെ കലാചാതുരിക്ക് പേരുകെട്ട രാജ്യങ്ങളാണ് ഓസ്ട്രിയയും ഇറ്റലിയും, ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ അംഗങ്ങൾ. യൂറോപ്പിനെ ആകെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വലതുപക്ഷ വ്യതിയാനത്തോട് 2 വ്യത്യസ്ത രീതിയിലാണ് ഇരു രാജ്യങ്ങളും പോയ വാരം പ്രതികരിച്ചത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ വലതൻ റോബർട്ട് ഹോഫ്രി ഓസ്ട്രിയയെ തോൽപ്പിച്ചു. ഭരണഘടനാ പരിഷ്കാരം നടത്താനായുള്ള പ്രധാനമന്ത്രി മത്തേയോ റെൻസിയുടെ ശ്രമത്തിന് തിരിച്ചടി നൽകി ഇറ്റലി വലതു കക്ഷികൾക്ക് വാതിൽ തുറന്നുകൊടുത്തു. അടുത്തടുത്ത ദിവസങ്ങളാണ് ഇത് രണ്ടും സംഭവിച്ചത്. പ്രസിഡന്റ് പദവി ആലങ്കാരികം മാത്രമാണ് ഓസ്ട്രേലിയ എങ്കിലും ജയിച്ചിരുന്നെങ്കിൽ 2 ലോകമഹായുദ്ധത്തിന് ശേഷം അതിവലതു കക്ഷി അധികാരത്തിലേറുന്ന രാജ്യമായി മാറിയേനെ ഓസ്ട്രിയ. കുടിയേറ്റ ഇസ്താംവിലത്തെ കക്ഷിയാണ് ഹോഫറുടെ ഫ്രീഡം പാർട്ടി. മുൻ ഗ്രീൻ പാർട്ടിക്കാരനും സാമ്പത്തിക വിദഗ്ധനുമായ അലക്സാണ്ടർ വാൻഡർബെലിനെയാണ് ഓസ്ട്രിയ തിരഞ്ഞെടുത്തത്. മെയ്യിൽ തിരഞ്ഞെടുപ്പ് നടന്നതാണ് ഓസ്ട്രിയയിൽ. അന്ന് വോട്ടെണ്ണിലുണ്ടായ ക്രമക്കേടുകളാണ് വീണ്ടും തിരഞ്ഞെടുപ്പിന് ഇടയാക്കിയത്. ജയിച്ചാൽ ബ്രെക്സിറ്റിന്റെ മാതൃകയിൽ ഒരു ഓക്സിജൻ നടത്തുമെന്നാണ് ഹോഫർ പറഞ്ഞിരുന്നത്. അതുണ്ടായാൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും വാണിജ്യത്തിനും വിദേശ ബന്ധങ്ങൾക്കുമെല്ലാം ആഘാതമായിരിക്കുമെന്ന് വാൻഡർബെലൻ പ്രചരണം നടത്തി. യൂറോപ്പിലെ അഭയാർത്ഥി പ്രശ്നങ്ങളുടെ പ്രത്യാഘാതം അനുഭവിക്കുന്ന രാജ്യമാണ് ഓസ്ട്രിയയും. അയൽരാജ്യമായ ഹംഗറി കുടിയേറ്റക്കാരോട് നിഷ്ഠുരമായി പെരുമാറിയപ്പോൾ അവരെ സ്വാഗതം ചെയ്ത രാജ്യമാണ് ഓസ്ട്രിയ. പക്ഷേ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല. കുടിയേറ്റക്കാരെ തങ്ങളുടെ മണ്ണിലേക്ക് കടത്തിവിടുന്ന ഹംഗറിയുമായി കേസ് നടത്താൻ യൂറോപ്യൻ കോടതിയെ സമീപിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഓസ്ട്രിയ. ഓസ്ട്രേലിയ പ്രമുഖ പത്രത്തിൻ്റെ പത്രാധിപരാകട്ടെ വിദ്വേഷ കുറ്റത്തിന് കേസിൽപ്പെട്ടിരിക്കുകയാണ്. കുടിയേറ്റക്കാർക്കെതിരെ വിദ്വേഷപരമായ ലേഖനം എഴുതിയതിനാണ് അദ്ദേഹം ഈ കേസിൽ അകപ്പെട്ടത്. കാര്യങ്ങൾ ഇത്ര വഷളായിട്ടും ഹോഫറിന് ജയിക്കാനായില്ല എന്നതാണ് ഓസ്ട്രിയൻ തിരഞ്ഞെടുപ്പിനെ ഇത്ര പ്രാധാന്യമുള്ളതാക്കുന്നത്. ഇനി ഇറ്റലിയിലേക്ക് വരാം. 1948 രൂപം കൊണ്ടതാണ് ഇറ്റാലിയൻ ഭരണഘടന. 60 ആണ്ട് കഴിഞ്ഞു. ഈ ഭരണഘടന പരിഷ്കരിക്കണമെന്നാണ് പ്രധാനമന്ത്രി മത്തേയോ റെൻസി വിചാരിച്ചത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഹിതപരിശോധന നടത്തിയത്. സെനറ്റിന്റെ അധികാരങ്ങൾ കുറയ്ക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. സെനറ്റർമാരുടെ എണ്ണം ഇപ്പോഴുള്ള 315 നിന്ന് 100 ആക്കുക, സെനറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വേണ്ടെന്ന് വയ്ക്കുക, പകരം മേയർമാരെയും കൗൺസിൽ പ്രതിനിധികളെയും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന 5 പേരെയും ചേർത്ത് സെനറ്റ് ഉണ്ടാക്കുക എന്നൊക്കെയാണ് അദ്ദേഹം ലക്ഷ്യമിട്ടത്. എന്നാൽ അധികാരം തന്നിലേക്ക് കേന്ദ്രീകരിക്കാനാണ് ഈ പരിഷ്കാരങ്ങളിലൂടെ റെൻസി ശ്രമിച്ചതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വോട്ട് ചെയ്ത 65% പേരിൽ 59.1% പരിഷ്കാരങ്ങളെ എതിർത്തു. ഫലത്തിൽ ഇതുകൊണ്ട് ഗുണം വന്നത് വലതുപക്ഷ പാർട്ടികൾക്കാണ്. ഫൈവ് സ്റ്റാർ മൂവ്മെന്റ്, നോർദേൺ ലീഗ് എന്നീ പാർട്ടികളുടെ പ്രചാരണ ഫലമാണ് റെൻസിയുടെ രാജി. ഇനി പ്രസിഡന്റിന്റെ കയ്യിലാണ് കാര്യങ്ങൾ. പുതിയ സർക്കാർ തട്ടിക്കൂട്ടണമോ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമോ അത് നേരത്തെയാക്കണമോ എന്നെല്ലാം അദ്ദേഹം തീരുമാനിക്കും. തിരഞ്ഞെടുപ്പ് നേരത്തെയായാൽ ഇറ്റലിയും വലത്തോട്ട് ചായുമോ എന്നുള്ളതാണ് ഇനി ചർച്ച ചെയ്യേണ്ട കാര്യം. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് പാക്കുനെ പുറത്തായി. പാർലമെന്റ് ഇംപീച്ച്മെന്റിലൂടെ അവയെ പുറത്താക്കുകയായിരുന്നു. ദക്ഷിണ കൊറിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റായിരുന്നു പാക്കുനെ. ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കപ്പെടുന്ന ആദ്യ പ്രസിഡന്റും അവർ തന്നെ. കൂട്ടാണ്
പാക്കിന് വിനയായത്. തമിഴ്നാട്ടിലെ ജയിലെഴുതിയ ശശികലയും പോയി ആയിരുന്നു പാക്കും കൂട്ടുകാരി ചോയി സുൻസിലും. ബാല്യകാലം മുതലുള്ള കൂട്ടാണ് ചോയിയുമായി പാക്കിന്. അത് പാക്കിൻ്റെ സർക്കാരിൽ ഉന്നത സ്ഥാനങ്ങൾ ആര് വഹിക്കണമെന്ന് തുടങ്ങി അവരെന്ത് വസ്ത്രം ധരിക്കണമെന്ന് വരെ തീരുമാനിക്കുന്നതിലേക്കെത്തി. സുഹൃത്തിനു വേണ്ടിയുള്ള ബിസിനസ് കാര്യങ്ങൾക്ക് സ്വജനപക്ഷപാതം കാട്ടിയ പാക്കിൻ്റെ നടപടി പുറത്തായി. ഇക്കാര്യങ്ങൾ പുറത്തുവന്നതോടെ പാക്കിൻ്റെ രാജി ആവശ്യപ്പെട്ട് ജനം തെരുവിലിറങ്ങി. വൻ പ്രക്ഷോഭങ്ങളായിരുന്നു. ഒടുവിൽ പാർലമെന്റ് ഇടപെട്ടു. ഇംപീച്ച്മെന്റ് നടപടിയായി. പാർലമെന്റിലെ 300 അംഗങ്ങളിൽ 234 പേരും പാക്കിനെതിരെ വോട്ട് ചെയ്തു. അങ്ങനെ അവർക്ക് പുറത്തേക്കുള്ള വഴിയൊരുങ്ങി. 46 മാസമേ ആയുള്ളൂ പാക്ക് അധികാരത്തിലേറിയിട്ട്. ഉത്തരകൊറിയയ്ക്കെതിരായി ശക്തമായ നിലപാടുകളിലൂടെയാണ് അവർ ശ്രദ്ധേയായത്. പാക്കിനെ പുറത്താക്കിയ നടപടി ശരിയോ എന്ന് തീരുമാനിക്കാൻ 180 ദിവസം ബാക്കിയുണ്ട്. ഈ സമയത്ത് ഭരണഘടനാ കോടതിയിലെ 9 ജഡ്ജിമാരിൽ 6 പേരും ഇംപീച്ച്മെന്റിനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ പാക്കിന് രാജിവെക്കേണ്ടി വരും. പാക്കിന്റെ രാജി കഴിഞ്ഞ 60 ദിവസത്തിനുള്ളിൽ ദക്ഷിണ കൊറിയ തിരഞ്ഞെടുപ്പിലേക്ക് എത്തും. കൂടുതൽ വിദേശ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.